ഹലോ, ഗുഡ് ഈവനിംഗ് റിപ്പോർട്ടർ. മെഗാ പ്രീ പോൾ സർവേ 20 മണ്ഡലങ്ങളിലെയും ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ കേരളം എങ്ങനെ ചിന്തിക്കുന്നു? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 5 വർഷം പിന്നിടുമ്പോൾ ഒട്ടേറെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നമ്മൾ കാണുമ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരെ ഘടകവിരുദ്ധമായി 2021 കേരളം ചിന്തിച്ചുവെങ്കിൽ 2024 എന്തു മാറ്റം, എന്ത് സർപ്രൈസാണ് കേരളം ഒരുക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ ജനുവരി മാസം 18 മുതൽ ഫെബ്രുവരി മാസം 8 വരെ നടത്തിയ 19,223 വോട്ടർമാരിലേക്ക് ഇറങ്ങി റിപ്പോർട്ടറിന്റെ ആർമി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നടത്തിയ സർവേ ഫലങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. 20 മണ്ഡലങ്ങളുടെയും ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചിത്രം സ്മൃതി, 15 ഇടങ്ങളിൽ UDF 5 ഇടത്ത് LDF കനലൊരു തരിയല്ല അല്ല ഉണ്ണി ബാലകൃഷ്ണനാണ് ശ്രദ്ധേയമായ മാറ്റം. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടിത്തൂൺ പറ്റിയ ഇടതുമുന്നണി ഇത്തവണ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4 സീറ്റുകൾ കൂടി അധികം നേടാനുള്ള സാധ്യതയുണ്ട്. അതെ, 2021 LDFന് വലിയ വിജയമുണ്ടായി, 2019 അടിപതറിയെങ്കിലും 2024 വരുമ്പോൾ വീണ്ടും LDF നില മെച്ചപ്പെടുത്തും ലോക്സഭാ അംഗങ്ങളുടെ കാര്യത്തിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ സർവേയിൽ ഉടനീളം നമ്മൾ കണ്ടത് അതിശക്തമായ ഭരണവിരുദ്ധ തരംഗമാണ്. ആ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാക്കുന്ന അടിയൊഴുക്കുകൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങൾ തീരുമാനിക്കും. എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായ കാര്യമാണ് LDFനെ സംബന്ധിച്ച് 5 സീറ്റുകളിൽ വിജയിച്ച് കയറും അവർ എന്നാണ് റിപ്പോർട്ടർ ഉണ്ണിമലകൃഷ്ണൻ. കാസർഗോഡ്, കണ്ണൂർ, മാവേലിക്കര, പത്തനംതിട്ട, വടകര, അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ഥാനാർത്ഥി നിർണയമാകുന്നതിന് മുൻപാണ് നമ്മുടെ സർവേ ഫലങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ നിർണായകമാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേയുടെ അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ സർവേ മുന്നോട്ട് വയ്ക്കുന്ന സൂചനകൾ എന്ത്? നമുക്കൊപ്പം 3 അതിഥികളും തത്സമയം ചേരുന്നുണ്ട്. കോൺഗ്രസിന്റെയും CPMന്റെയും BJPയുടെയും പ്രതിനിധികളും നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് അതിഥികളിലേക്ക് പോകണം, കൂടുതൽ വിശകലനങ്ങളിലേക്ക് നമ്മൾ പോകണം. എന്താണ് ഈ പ്രീ പോൾ സർവേ പറയുന്നത്? കേരളത്തിന്റെ വോട്ടു മനസ്സിലെന്ത്? റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ 2024. മഹാഭാരത യുദ്ധം. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ 2024. 20 മണ്ഡലങ്ങളെയും നമുക്ക് മിന്നൽ വേഗത്തിൽ ഒന്ന് പരിചയപ്പെട്ടു വരാം. സ്മൃതി, നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തുടങ്ങാൻ തോന്നുന്നു. UDFന് 44.8% ലഭിക്കുമ്പോൾ LDFന് 25.7% NDAക്ക് 29.5% ലഭിക്കുക എന്നതാണ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കണക്കുകൾ. തലസ്ഥാന നഗരി അങ്ങനെയാണെങ്കിൽ അവിടെ കഴിഞ്ഞ തവണത്തിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല. നോക്കൂ, NDAയും UDFും തമ്മിലാണ് അവിടെ മത്സരം. 10% വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ ശശി തരൂർ വിജയിച്ച് കയറിയതെങ്കിൽ പ്രീ പോൾ സർവേ പ്രകാരം നോക്കൂ 15% വ്യത്യാസമുണ്ടാകുന്നു. 5% ശശി തരൂർ വോട്ട് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് പ്രീ പോൾ സർവേ നൽകുന്നത്. വളരെ പ്രധാനമാണത്. BJP 29%. BJPയുടെ ഒരു കൺസിസ്റ്റന്റ് വോട്ട് ബാങ്ക് തലസ്ഥാനത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ട് എന്നും പ്രീ പോൾ സർവേ പറയുന്നു. പക്ഷേ പന്നിൻ രവീന്ദ്രൻ വരുന്നതിന് മുൻപ്, BJP സ്ഥാനാർത്ഥി ആരെന്നറിയുന്നതിന് മുമ്പ് ശശി തരൂരിനെ മാത്രം സ്ഥാനാർത്ഥിയായി സങ്കല്പിക്കുന്ന ഘട്ടത്തിലാണ് വോട്ടർമാരോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF 44.8% നില ഉയർത്തുന്നു, LDF 25.7%. കഴിഞ്ഞ തവണത്തെ ഏകദേശം സമാനമായ നിലയിൽ തന്നെ അല്ല, 10% വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ NDAയും UDFും തമ്മിലുള്ള വ്യത്യാസം 10%. ഏകദേശം 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ശശി തരൂർ ജയിച്ചത്. 13 വോട്ടിന്റെ കുറവേ ഉള്ളൂ, 99,987 വോട്ടാണ് എക്സാക്ട് ആയിട്ട്. ഇക്കുറി 15% ഉയർത്തും എന്നാണ് നമ്മുടെ പ്രീ പോൾ സർവേ പറയുന്നത്. അതായത് ഉണ്ണി ബാലകൃഷ്ണൻ ഒറ്റക്കാര്യമാണ് സർവേ പറയുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തെ കുറിച്ച് മത്സരം NDAയും ആ മത്സരത്തിൽ UDF വളരെ മുന്നിലാണ് എന്നുള്ളതുമാണ്. കാരണം ഒരു കാര്യം വ്യക്തമാണല്ലോ, ശശി തരൂരാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. ഇപ്പോഴുമില്ല, ഈ സർവേ നടക്കുന്ന സമയത്തുമില്ല. അപ്പൊ അതുകൊണ്ട് 44% വോട്ട്, 44.8% പേർ ശശി തരൂരിന് അനുകൂലമായി ചിന്തിക്കുമ്പോൾ ശശി തരൂർ എന്നൊരു കാൻഡിഡേറ്റ് അവിടെ ഓൾറെഡി ഉണ്ട്. 27% ആളുകൾ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ കൂടി NDAയുടെ സ്ഥാനാർത്ഥി ആര് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിശ്ചയമായി സീതാരാമനോ ജയശങ്കറോ സാക്ഷാത്
വെച്ചാൽ നരേന്ദ്രമോദിയുമാണ് വരുന്നതെങ്കിൽ കഥ മാറും. പക്ഷേ 23% ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലമാണെന്ന് മറക്കണ്ട. 9% മുസ്ലിങ്ങൾ, 14% ക്രിസ്ത്യാനികൾ. പന്നിന്റെ സി പി ഐക്ക് ഇടതുമുന്നണിക്ക് ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ കടന്നു കയറാൻ സാധിക്കുമോ? വിഴിഞ്ഞമടക്കമുള്ള പ്രശ്നങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ തീരദേശത്തെ ലത്തീൻ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ സാധിക്കുമോ? അല്ല, വിഴിഞ്ഞം പ്രശ്നം അത് ശശി തരൂരിന് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ആ ഘട്ടത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്ന സമരസമയത്ത് അദ്ദേഹം എന്ത് നിലപാടെടുത്തു, അവിടേക്ക് പോയോ, ഏത് തരത്തിലുള്ള പ്രതികരണം നടത്തിയെന്നൊക്കെ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടൊരു വികാരമാണ് അവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ ഇടയിൽ വലിയ അതൃപ്തിയാണ്. അവിടുത്തെ റീഹാബിലിറ്റേഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അവിടെ നിരന്തരമായിട്ട് ഈ പിന്നെ പൊഴിമുറിയുക, ആളുകൾ മരിക്കുക, മത്സ്യത്തൊഴിലാളികൾ മരിക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ഒരു എതിർവികാരം നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിനോടാണ്, ശശി തരൂരിനോടല്ല. അതേസമയം ശശി തരൂരിന്റെ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലുള്ള നിലപാട് തലസ്ഥാന നഗരിയിൽ തന്നെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ പരിപാടി പോലും ശശി തരൂരിന് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. ഇതടക്കം നിർണായകമാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയുടെ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ. ഇനി നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും ആറ്റിങ്ങലിലേക്ക്. ആറ്റിങ്ങലിലേക്ക് എത്തിയാൽ ഇത്തവണ കരുത്തരായിരിക്കും കൊമ്പ് കോർക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുന്നതിന് മുമ്പ് സിറ്റിംഗ് എം പി ആയ അടൂർ പ്രകാശ് മാത്രം മുന്നിൽ നിൽക്കവെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സർവേ ഫലം വരുന്നത്. വലിയ വ്യത്യാസമില്ല. UDF 37.7%, LDF 31.4%, NDA 28.2%. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശ് വളരെ കുറച്ച് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ. 3.8% മാർജിൻ അടൂർ പ്രകാശ് വിൻ ചെയ്യുമ്പോൾ ഏതാണ്ട് 35,000 വോട്ടിനാണ് വിൻ ചെയ്തത്. പക്ഷേ ഇക്കുറി അടൂർ പ്രകാശും നില മെച്ചപ്പെടുത്തുന്നു എന്നാണ് പ്രീ പോൾ സർവേ പറയുന്നത്. 3.8% മാർജിനിൽ നിന്നും 6.3% ഭൂരിപക്ഷം അടൂർ പ്രകാശ് ഉയർത്തും എന്നാണ് ഈ സർവേ പറയുന്നത്. തിരുവനന്തപുരത്തിന്റെ ജില്ലാ സെക്രട്ടറി ജോയി LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപാണ് സർവേ നടന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എ സമ്പത്തായിരുന്നു കഴിഞ്ഞ തവണ ജോയിയേക്കാൾ കരുത്തനായിരുന്നു. MP എന്ന നിലയിൽ സമ്പത്തിനെതിരെ ശക്തമായ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതിനുശേഷം സമ്പത്ത് എന്തായി എന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ജോയി അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് സിറ്റിംഗ് ആയിരിക്കുന്ന നിലവിലിരിക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറി തന്നെ തെരഞ്ഞെടുപ്പ് ആറ്റിങ്ങലിൽ BJP ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നേടിയ അത്രയും വോട്ട് നേടുമോ എന്നുള്ള സംശയം. അല്ല, 28.2% വോട്ടാണ്. അതായത് വലിയ മുന്നേറ്റമാണ്. ബേസ് ഉണ്ട്, നിശ്ചയമായും ബേസ് ഉണ്ട്. മുരളീധരന് 28.2% വോട്ട് പ്രീ പോൾ സർവേ പ്രവചിക്കുമ്പോൾ നിശ്ചയമായും ഒരു വലിയ ത്രികോണ മത്സരം അവിടെ നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ അഡ്വാൻറ്റേജ് അടൂർ പ്രകാശിനാണ്. അടൂർ പ്രകാശ് നില മെച്ചപ്പെടുത്തും എന്നാണ് പ്രീ പോൾ സർവേ പറയുന്നത്. കൊല്ലത്തേക്ക് എത്തിയാൽ കൊല്ലം മണ്ഡലമാണ് സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം ഏറ്റവും കൂടുതൽ അവരുടെ വോട്ടിന്റെ വിഷയമായി പരിഗണിക്കുന്ന ഒരു മണ്ഡലം. കൊല്ലത്ത് UDF ഏറെ മുന്നിലാണ്, 53.1%. നോക്കൂ, 2014 പ്രേമേന്ദ്രൻ മത്സരിക്കുന്നു, വിജയിക്കുന്നു. 2019 പ്രേമേന്ദ്രൻ മത്സരിക്കുന്നു, വിജയിക്കുന്നു. സ്വാഭാവികമായ ഒരു ആന്റി ഇൻകമ്പൻസി ഉണ്ടാവുകയും ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാവുകയുമെങ്കിലും വേണം. എന്നാലോ പ്രേമേന്ദ്രൻ ഏകപക്ഷീയമായി നില മെച്ചപ്പെടുത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം 15.4% വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രേമേന്ദ്രൻ ജയിച്ചിട്ടുള്ളതെങ്കിൽ പ്രീ പോൾ സർവേ പറയുന്നു, അരുൺ സൂചിപ്പിച്ചതുപോലെ 20%, അതായത് മാർജിൻ 5% പ്രേമേന്ദ്രൻ ഉയർത്തുന്നു. ഒരിക്കൽ കൂടി മുകേഷ് സ്ഥാനാർത്ഥിയായി വരുന്നതിന് മുൻപാണ് ഈ സർവേ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണയുള്ള കെ എൻ ബാലഗോപാലും കരുത്തനായിരുന്നു. കെ എൻ ബാലഗോപാലിനെ മറിച്ചാണ് പ്രേമചന്ദ്രൻ പാർലമെന്റിലേക്ക് പോകുന്നത്. മോദിയുമായി ചേർന്ന് ഭക്ഷണം കഴിച്ചു, അത്താഴ വിരുന്നിൽ പങ്കെടുത്തു എന്ന വിവാദത്തിന് മുൻപാണല്ലോ. അതെ, മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരങ്ങൾ നിരവധി നേടിയ പ്രേമചന്ദ്രനെ കൊല്ലം മണ്ഡലം കൈവിടില്ല എന്ന സൂചനയാണ് നമ്മുടെ സർവേ ഫലം. കൈവിടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ഭൂരിപക്ഷം ഇവിടെ മുകേഷ് എത്രത്തോളം പോപ്പുലർ ആണ് എന്ന കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. കെ എൻ ബാലഗോപാൽ നിശ്ചയമായും ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ വലിയ കരുത്തരായ സ്ഥാനാർത്ഥിയായിരുന്നു. ആ ജില്ലയിലെ ഏറെക്കുറെ ഭൂരിഭാഗം മണ്ഡലങ്ങളും LDF ജില്ലാ സെക്രട്ടറി ആയിരുന്നു, കരുത്തനായിരുന്നു. ആ ജില്ലയിലെ 2016 തൂത്തുവാരിയ ജില്ലയാണ് ഇടതുപക്ഷം. ആ ജില്ലയിലാണ് കെ എൻ ബാലഗോപാലിനെ പോലൊരു ജില്ലാ സെക്രട്ടറി ഇറങ്ങിയപ്പോൾ വലിയ വിജയം ഉണ്ടാക്കിയത്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തുള്ള സകല മണ്ഡലങ്ങളും കുണ്ടറയൊഴിച്ച് മറുഭാഗത്തേക്ക് പോകുന്ന കാഴ്ചയും അതിനു മുമ്പ് അങ്ങനെയാണ്. 2016 സ്ഥിതി അങ്ങനെ തന്നെയായിരുന്നു. കൊല്ലത്തിന്റെ പൊളിറ്റിക്കൽ ജീൻ ലെഫ്റ്റ് ആണെങ്കിലും നിരന്തരം പാർലമെന്റിലേക്ക് NK പ്രേമചന്ദ്രനെ അയക്കുന്നതിന് പിന്നിൽ RSP ഒരു ഹോൾഡ് മാത്രമല്ല, NK പ്രേമചന്ദ്രന്റെ വ്യക്തിത്വത്തിൽ നിർണായക സ്വാധീനമുണ്ട്. ആ വ്യക്തിത്വത്തെ മറികടക്കാൻ മുകേഷിന്റെ പോപ്പുലാരിറ്റിക്ക് കഴിയുമോ? എന്നുള്ളതാണ് പ്രശ്നം. അത് മാത്രമല്ല, എല്ലാ സമയത്തും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് NK പ്രേമചന്ദ്രന്റെ മോശമായ പരാമർശം അത് വീണ്ടും ആവർത്തിച്ച കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അതെ, ആ പ്രയോഗം, ആ മോശം പ്രയോഗം അത് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂട്ടിയിട്ടേ.
ഇനി നമ്മൾ കൊല്ലത്ത് നിന്നും നേരെ പോകുന്നത് മാവേലിക്കരയിലേക്ക്. മാവേലിക്കരയിലാണ് ഇപ്പോൾ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയും തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ. പക്ഷേ മാവേലിക്കരയിലേക്ക് എത്തുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സിറ്റിംഗ് എം പി ആയ കുടിക്കുന്നിൽ സുരേഷൻ ഏറ്റവും കൂടുതൽ ആന്റി ഇൻകംബൻസി ഉള്ള മണ്ഡലമാണ് മാവേലിക്കര. അതായത് 4.2% ഭൂരിപക്ഷം എൽ ഡി എഫിന് അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം 46% കൊടിക്കുന്നിൽ സുരേഷിന്റെ വോട്ട് പറയുന്നത്. 6.3% മാർജിൻ, 6.3% മാർജിൻ ഉണ്ടായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് പിന്നിലാകുന്നു എന്ന് മാത്രമല്ല, എൽ ഡി എഫ് അതിന്റെ നില മെച്ചപ്പെടുത്തി 4.2% വോട്ടിന്റെ മാർജിനിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മാവേലിക്കരയുടെ ചിത്രം. പക്ഷേ മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രതിസന്ധി അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആക്കി വരാൻ പോകുന്നത് വൈക്കത്ത് നിന്ന് ആശയോ അതല്ലെങ്കിൽ ചിറ്റയും ഗോപകുമാരോ ആണെങ്കിൽ ഈ കണക്കുകൾ കൃത്യമായി വരും. കാരണം ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് ആ മണ്ഡലത്തിൽ പ്രാധാന്യമുണ്ട്. അരുൺകുമാറിന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുള്ളതെങ്കിലും ജില്ലാ ഘടകത്തിന് അക്കാര്യത്തിൽ എതിർപ്പുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അരുൺകുമാറിന് പകരം ചിറ്റയും ഗോപകുമാറോ ആശയോ വന്നാൽ മത്സരം കൂടുതൽ കടക്കുകയാണ് ചെയ്യുന്നത്. ശരി, ആദ്യത്തെ മൂന്ന് മണ്ഡലങ്ങൾ യു ഡി എഫിന് അനുകൂലമാകുമ്പോൾ മാവേലിക്കര മുതൽ ട്രെഞ്ച് മാറി തുടങ്ങുന്നു. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോഴും ആന്റി ഇൻകംബൻസി എം പിക്ക് വിനയാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയേക്കാൾ ഇത്തവണ സാധ്യത കൽപ്പിച്ച ചെറിയ വ്യത്യാസമാണ്. എന്നാലും എൽ ഡി എഫ് 41.6% കാണിക്കുന്നു, യു ഡി എഫ് 40.5% തോമസ് ഐസക് ആണല്ലോ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തോമസ് ഐസക് വിജയിച്ച് കയറുമെന്ന് പറയുമ്പോൾ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം 4.3% ആന്റോ ആന്റണിയുടെ മാർജിൻ ഭൂരിപക്ഷം. 4.3% കൈ നഷ്ടമാകുന്നു എന്ന് മാത്രമല്ല, 1.6% പിന്നിലും പോകാൻ പോകുന്നു എന്നാണ്. അവിടെ കോൺഗ്രസിന് നഷ്ടം എന്ന കാര്യത്തിലൊരു സംശയവും പ്രീ പോൾ സർവേ പ്രകാരം ഇല്ല. പക്ഷേ ആ കണക്ക് നോക്കൂ, 16.1% എൻ ഡി യുടെ പത്തനംതിട്ടയിലെ വോട്ട് ബാങ്ക്. ഇത്തവണ ഓർത്തഡോക്സ് സഭ എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. ചർച്ചുമില്ലടക്കമുള്ള വിഷയങ്ങളും പത്തനംതിട്ടയിൽ നിർണായകമാണ്. ഓർത്തഡോക്സിലെ ഒരു വിഭാഗം എൻ ഡിയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ആന്റി ആന്റണിക്ക് ഇരട്ടി പ്രഹരമായി തീരും. ആന്റി ഇൻകംബൻസി പ്ലസ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. ഇനി ഓർത്തഡോക്സ് സഭ മറിച്ച് ചിന്തിച്ചുകൊണ്ട് വീണ്ടും ആന്റോ ആന്റണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ സ്ഥിതി മാറുകയും ചെയ്യും. എൽ ഡി എഫിന്റെ സാധ്യത മങ്ങും, ആന്റോ ആന്റണിക്ക് തിരിച്ചു വരാൻ കഴിയും. ആന്റോ ആന്റണി ആ അർത്ഥത്തിൽ സഭകളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആന്റോ ആന്റണിയോട് പ്രത്യേകമായ ഒരു മമത തന്നെ അവിടെ ഓർത്തഡോക്സിനുമുണ്ട്, യാക്കോബൈറ്റ്സിനുമുണ്ട്. ആ സഭകളെ അടുപ്പിച്ച് നിർത്തുന്നതിൽ യഥാർത്ഥത്തിൽ അവിടെ പ്രശ്നം സഭയുമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനുള്ള എതിർവികാരം. അതുപോലെ തുടർച്ചയായി ജയിച്ചു വരുമ്പോഴും പത്തനംതിട്ട മണ്ഡലത്തിന്റെ ചിത്രം മാറ്റാൻ ആന്റോ ആന്റണി എന്ത് ചെയ്തു എന്ന ചോദ്യം വോട്ടർമാർക്കിടയിലുണ്ട്. അതിനെയാണ് തോമസ് ഐസക്ക് ക്യാഷ് ചെയ്യാൻ പോകുന്നത്. മാരാരിക്കുളം മോഡൽ പോലെ, ആലപ്പുഴ പോലെ, ഈ തോമസ് ഐസക്കിന്റെ കയ്യിൽ ആ മണ്ഡലം ഭദ്രമാകുമെന്ന തോന്നൽ ജനങ്ങളിലേക്ക് ജനിപ്പിക്കാൻ സാധിച്ചാൽ ഇതിനകം തന്നെ മണ്ഡലത്തിൽ സജീവമായ തോമസ് ഐസക്കിന് പ്രതീക്ഷയുണ്ട്. മൂവിംഗ് ടു ആലപ്പുഴ, ആലപ്പുഴ മണ്ഡലത്തിലേക്ക്, കോട്ടയം മണ്ഡലത്തിൽ ഇത്തവണ കേരള കോൺഗ്രസിന്റെ പടക്കുതിരകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. കേരള കോൺഗ്രസ് തമ്മിൽ കോട്ടയത്ത് യു ഡി എഫ് ആണ്, യു ഡി എഫ് 40%, എൽ ഡി എഫിന് 38%, 2% വ്യത്യാസം. അതായത് തോമസ് ചാഴികാടൻ എന്ന് പറയുന്ന സിറ്റിംഗ് എം പിക്ക് മറ്റെല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രേമചന്ദ്രനോടൊപ്പം തന്നെ മണ്ഡലത്തിൽ സ്വീകാര്യതയുണ്ടെങ്കിലും മറ്റൊട്ടനേകം ഘടകങ്ങൾ തോമസ് ചാഴികാടനെതിരായി വരുന്നു. അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് മാറുന്നത് വഴി ഫലത്തിൽ അവർക്കുള്ള ഏക ലോക്സഭാ എം പിയെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാണ് പ്രീ പോൾ സർവേ പറയുന്നത്. നോക്കൂ, കേവലം 2% ഇപ്പോൾ മാർജിനെങ്കിലും കഴിഞ്ഞ തവണ എത്ര ശതമാനത്തിലാണ് വിജയിച്ചെന്നറിയോ ചാഴികാടൻ? 11.7% വോട്ട്. അതായത് നിശ്ചയമായും കോൺഗ്രസിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയി മത്സരിച്ച തോമസ് ചാഴികാടന് കഴിഞ്ഞ തവണ 100,000+ വോട്ടിന്റെ ഭൂരിപക്ഷം, 11.7% മാർജിൻ. ഇക്കുറിയോ അത് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, 2% വോട്ടിന് പിന്നിൽ പോകാൻ പോകും. പക്ഷേ അവിടെ സൈലന്റ് ആയി വരുന്ന ഒരു പ്ലെയറാണ് എൻ ഡി എ. 22% ആണ് കോട്ടയത്ത്. പി സി തോമസ് പിൻവാങ്ങിയതിനു ശേഷം കോട്ടയം പോലൊരു ക്രിസ്ത്യൻ ബെൽറ്റ് ഉള്ള ഒരു മണ്ഡലത്തിൽ എൻ ഡി എക്ക് 20% മുകളിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് എങ്ങനെയാണ് റിലീജിയസ് എഞ്ചിനീയറിംഗ് നടത്തിയിരിക്കുന്നത് അമിത്ഷാ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണ്. സഭാ നേതൃത്വം ഡൽഹിയിൽ പോകുന്നത് വെറുതെയാകുന്നില്ല. ആലപ്പുഴയിലേക്ക് എത്തിയാൽ ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ ഒരേ ഒരു സിറ്റിംഗ് എം പി എൽ ഡി എഫിന്റെ ഇത്തവണ ആലപ്പുഴയിൽ ചിത്രം മാറും. യു ഡി എഫ് 41.3%, എൽ ഡി എഫ് 40.2%. ഇപ്പോ ഇക്കുറി ഒരു കാര്യം പറയാം കേട്ടോ, ഏറ്റവും ടൈറ്റായ മത്സരം നടക്കുന്നത് ആലപ്പുഴയിലാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആരിഫ് ജയിച്ചത്. അത്ഭുതകരമായ വിജയമായിരുന്നു അത്, സംശയമില്ല.
ഇക്കുറിയും അതേ വിജയമാണ് യു ഡി എഫിനാണ് നമ്മൾ പ്രവചിക്കുന്നത്. പക്ഷേ ശതമാന വ്യത്യാസം സെയിം ആണ്. 1% വ്യത്യാസത്തിൽ യു ഡി എഫ് കാൻഡിഡേറ്റ് അവിടെ വിജയിച്ച് കയറും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോഴും അറിയില്ല സ്ഥാനാർത്ഥി ആരിഫാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ മറ്റു വോട്ട് വിഹിതമുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലാണ് വരുന്നതെങ്കിൽ ആലപ്പുഴയ്ക്ക് പ്രിയങ്കരനായ കെ സി വേണുഗോപാലും ആലപ്പുഴയിൽ പോപ്പുലറായ ആരിഫും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും. ആരിഫിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്റീൻ കുപ്പൻസി ഇല്ല. മണ്ഡലത്തിൽ ആരിഫിന് അനുകൂലമായിട്ടുള്ള വികാരമുണ്ടെങ്കിലും 2019 ആരിഫിന് അനുകൂലമായി മാറിയ സമസ്ത വിഷയങ്ങൾ അടക്കമുള്ള നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പുറത്തെ ഷാനിമോൾ ഉസ്മാനാണ് ആയിരുന്നത്. അതെ, അത് മാത്രമല്ല 185,000 വോട്ടാണ് അന്ന് കെ എസ് രാധാകൃഷ്ണൻ ആലപ്പുഴ മണ്ഡലത്തിൽ പിടിച്ചത്. അത് വളരെ പ്രധാനമായിരുന്നു. അത്രയും വലിയൊരു വളർച്ചയാണ് ബി ജെ പി അവിടെ കാണിച്ചത്. യഥാർത്ഥത്തിൽ അത് ബി ജെ പി വോട്ടായിരുന്നില്ല, മറിച്ച് ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ എ എം ആരിഫും ഒരേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുമ്പോൾ അവിടെ ഹിന്ദു വോട്ട് മാറി ചിന്തിക്കുകയും അത് കൂടുതൽ ഗുണം ചെയ്തത് എൻ ഡി എക്ക് ആയിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് എന്നാൽ ഇക്കുറി ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ആണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അത്രയും ഒരു വോട്ട് ഫ്ലോ എൻ ഡി എയിലേക്ക് പോകണമെന്നില്ല. യു ഡി എഫിന് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോഴും പി എം എസ് ആലപ്പുഴ മണ്ഡലം സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഒരു ലീഗ് സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ ചിത്രം മാറിയേക്കാം. വീണ്ടും മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയും. കാരണം ആരിഫ് എം പി ആ മണ്ഡലത്തിൽ പോപ്പുലർ ആണ്, ആ മണ്ഡലത്തിൽ ആന്റി ഇൻകുമ്പൻസി കുറഞ്ഞ എം പി ആണ്. എന്നാൽ അതേസമയം ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള സാധ്യത അത് യു ഡി എഫ് മുന്നിൽ കണ്ടാൽ കെ സി വേണുഗോപാൽ, അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നത് യുവ നേതാവ് തന്നെ വന്നേക്കാം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് അവിടെ കേൾക്കുന്നുണ്ട്. ശരി, നമുക്ക് വേഗം ഇടുക്കിയിലേക്ക് പോയാലോ. ഇടുക്കിയിലേക്ക് പോകുമ്പോൾ ഇടുക്കിയായ ഇടുക്കിയുടെ ചിന്ത എന്താണ് എന്ന് നമുക്ക് നോക്കാം. യു ഡി എഫിനൊപ്പമാണ് ചിന്ത. 46.4% ഡീൻ അവിടെ സുരക്ഷിതനാണ്. ജോയ്സ് ജോർജ് ആണ് അവിടെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് എന്ന് കേൾക്കുന്നു. പക്ഷേ ജോയ്സ് ജോർജിനെ പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് ഈ സർവേ നടന്നിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന എം പിയുടെ പെർഫോമൻസിനെ കുറിച്ച് അത്ര വലിയ മതിപ്പില്ലെങ്കിലും അവിടെ ഇടുക്കിയിൽ ഡീനെ തിരഞ്ഞെടുത്ത അതേ ഘടകങ്ങൾ ഇത്തവണയും ഡീൻ അനുകൂലമാണ്. അനുകൂലമാണെങ്കിൽ കൂടിയും വലിയ തളർച്ച അവിടെ യു ഡി എഫ് കാണിക്കുന്നു എന്നുള്ളതാണ്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ 18.6% മാർജിനിലാണ് ഡീൻ കുര്യാക്കോസ് വിജയിച്ച് കയറിയത്. വലിയ മാർജിനാണ്. 18.6% എന്ന് പറയുന്നത് 19% വ്യത്യാസമുണ്ടെങ്കിൽ ഇക്കുറി എത്രയാണ് വ്യത്യാസം വരാൻ പോകുന്നത്? 5.4%. അതായത് ഡീനിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞിരിക്കുന്നു, യു ഡി എഫിന്റെ വോട്ട് ഷെയർ കുറയുന്നു. അപ്പോഴും വിജയിച്ച് കയറാം. 5.4% വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറയുമ്പോൾ നേരത്തെ പിന്നെ സ്മൃതി പറഞ്ഞത് കണക്ക് സേഫ് ആണ് എന്ന് പറയാൻ കഴിയും. എറണാകുളത്ത് യു ഡി എഫ് 48.1% നേടുമ്പോൾ എൽ ഡി എഫ് 35.2%. ഏറ്റവും സേഫ് മണ്ഡലമായി യു ഡി എഫിനെ കണക്കാക്കാവുന്ന മണ്ഡലമായി എറണാകുളം മാറും. അവിടെയും പ്രശ്നമുണ്ട്. എറണാകുളത്തും യു ഡി എഫിന്റെ പോപ്പുലാരിറ്റി കുറയുന്നു. 17.5% കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ വോട്ട് ഷെയർ എങ്കിൽ മാർജിനാണ് ഞാൻ പറയുന്നത്. ഇക്കുറി അത് 13% കുറയുന്നു, ഡിപ്പുണ്ട്. അതെ, ഇനി ചാലക്കുടി 9% വ്യത്യാസം. അതായത് ചാലക്കുടി മണ്ഡലത്തിൽ എൽ ഡി എഫിന് വിജയിച്ച് കയറിയ മണ്ഡലമാണ്. പക്ഷേ അവിടെ എത്തുന്നത് സി രവീന്ദ്രനാഥ് ആണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 13.4% ബെന്നി ബഹനാന്റെ മാർജിനെങ്കിൽ ഇക്കുറി അത് 10% കുറയുന്നു എന്ന വ്യത്യാസം. തൃശൂരിലേക്ക് എത്തിയാൽ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്നാണ് സർവേ. ഇഞ്ചോടിഞ്ചു പോരാട്ടം. യു ഡി എഫ് 34.6%, എൽ ഡി എഫ് 31.9%, എൻ ഡി എ 33.5%. അതായത് 1.1% മാത്രം വ്യത്യാസമാണ് യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ളത്. പക്ഷേ അവസാന ലാപ്പിൽ എൽ ഡി എഫ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? വി എസ് സുനിൽകുമാറിനെ മുൻനിർത്തി യു ഡി എഫിന്റെ കഴിഞ്ഞ പ്രാവശ്യം ടി എൻ പ്രതാപൻ വളർത്തിയ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 9% മാർജിൻ ഉണ്ടായിരുന്നു. അതാണ് ഇക്കുറി കേവലം 2.1% മാറി. ചെറിയ വെല്ലുവിളിയല്ല യു ഡി എഫ് അവിടെ നേരിടുന്നത്. യു ഡി എഫ് അവിടെ ശക്തമായ ചലഞ്ച് വെല്ലുവിളി നേരിടുന്നു എന്നതാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. അതേസമയം വി എസ് സുനിൽകുമാറിനെ തള്ളിക്കളയാൻ കഴിയില്ല. വി എസ് സുനിൽകുമാർ പ്രചരണം ആരംഭിക്കുമ്പോൾ ചിത്രം മാറുമോ? പാലക്കാട്ടേക്ക് എത്തിയാൽ വീണ്ടും യു ഡി എഫിന്റെ സേഫ് സോൺ. ആലത്തൂരിലേക്ക് എത്തിയാൽ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിച്ച ആലത്തൂർ മണ്ഡലത്തിൽ അങ്ങനെ എന്ന് മാത്രമല്ല അഡ്വാൻറ്റേജ് യു ഡി എഫിനാണ്. 3% വോട്ടിന്റെ വ്യത്യാസത്തിൽ യു ഡി എഫ് വിജയിച്ച് കയറും, രമ്യ ഹരിദാസ് വിജയിച്ച് കയറും. പക്ഷേ നോക്കൂ അരുണെ, 16% കഴിഞ്ഞ തവണ 13% കുറവ്. അതെ, യു ഡി എഫിന്റെ മാർജിൻ എന്ന് പറയുന്നത് 16 അത് 3% കുറയുന്നു. പ്ലസ് ആലത്തൂരേക്ക് ആര് വരുന്നു? ഒരു 120,000 ആ മാർജിൻ കുറയാൻ പോകുന്നു. വലിയ മാർജിൻ കുറവാണ്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആ വോട്ടുകൾ മറുഭാഗത്തേക്ക് എത്തിയാൽ, രാധാകൃഷ്ണൻ അനുകൂലമായാൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. അടുത്ത പാലക്കാടാണ്. പാലക്കാട് വീണ്ടും
ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ടൈറ്റായ കോമ്പറ്റീഷൻ പാലക്കാടായിരുന്നു. അറിയാമല്ലോ വിവിധ കാരണങ്ങളാൽ എം പി രാജേഷ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ ചില വിഭാഗീയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജേഷ് തോൽക്കുന്നത്. അതെ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തോറ്റുവെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 1.1% വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്, ചെറിയ ഭൂരിപക്ഷത്തിലാണ് ശ്രീകണ്ഠൻ വിജയിക്കുന്നതെങ്കിൽ ഇക്കുറി ശ്രീകണ്ഠൻ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയർത്താൻ പോകുന്നു. 2.4%, അതായത് ഇരട്ടിയാക്കി ഭൂരിപക്ഷം. എം പി രാജേഷ് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വിജയരാഘവനാണ് അവിടെ മത്സരിക്കാൻ വരുന്നത്. വിജയരാഘവനെ ജില്ലാ കമ്മിറ്റി പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. സംശയമുണ്ട്. അടുത്തത് പൊന്നാനിയാണ്. യു ഡി എഫ് 54.3 ആണ്, എൽ ഡി എഫ് നോക്ക് 35.7%. അത് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും. അപ്പോ ഏതാണ്ട് 200,000 വോട്ടോടുകൂടി പൊന്നാനിയിൽ ഈ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചു വരും. ഇനി കെ എസ് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടിയും അത് ഈ പറയുന്ന ഒരു 100,000 താഴെയൊന്നും 100,000 വരെ ഒന്നും ആർജിക്കാൻ കഴിയില്ല. എന്തായാലും വളരെ സേഫ് ആയ മണ്ഡലം ഈ ടി മുഹമ്മദ് ബഷീറിനെ പോലെയോ അബ്ദുൾ റഹ്മാനെ പോലെയോ പി വി അൻവറിനെ പോലെയോ കോൺഗ്രസിൽ നിന്നോ ലീഗിൽ നിന്നോ വോട്ടിളക്കാൻ കഴിയുന്ന ഒരാളല്ല അവർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പരീക്ഷണമാണ് എന്ന് മാത്രമല്ല ലീഗിനെ ഡിച്ച് ചെയ്ത് പോയ ആളെന്നുള്ളതിലേക്ക് ലീഗിനോടുള്ള ഒരു ലീഗ് ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധ്യതയുള്ള മണ്ഡലം. സമസ്തയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നേതാവാണ് എന്നത് സത്യവും. അതെ അതെ, മലപ്പുറത്ത് പോയാൽ അതേപോലെ തന്നെ നല്ല ഭൂരിപക്ഷം. യു ഡി എഫിന് 52.5% പിന്തുണയുണ്ട്, എൽ ഡി എഫിന് 38.5% ആണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, ഇവിടെ 14% ഭൂരിപക്ഷമാണ് നമ്മുടെ സർവേ പറയുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച ഭൂരിപക്ഷം കിട്ടിയ രണ്ടാമത്തെ മണ്ഡലമാണ് മലപ്പുറം. 25% ഭൂരിപക്ഷം, 25% മാർജിനാണ്. അതായത് 39% രാഹുൽ ഗാന്ധിയുടെ മാർജിൻ എങ്കിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് മലപ്പുറമാണ്. ആ മാർജിൻ കുറയുന്നു, അത് ലീഗിന് ഒരു വറി. രാഹുൽ ഗാന്ധിയുടെ ഫാക്ടറി പ്രവർത്തിച്ചു, മൃദു ഹിന്ദു വോട്ടുകളുടെ കാര്യത്തിൽ അവിടെ കാര്യമായി വിള്ളൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതെല്ലാം രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അത് തിരിച്ച് എൻ ഡി എയിലേക്ക് കേന്ദ്രീകരിച്ചിട്ടില്ല. അവിടെ നോക്കൂ, എൻ ഡി എയുടെ വോട്ട് പെർസെന്റേജ് ഇപ്പോഴും 7.5 ആണ്. മലപ്പുറത്തെ കാര്യമായ സ്വാധീനം എൻ ഡി എ ബി ജെ പി ഉണ്ടാക്കുന്നില്ല എന്നതും. പക്ഷേ ലീഗിന് വലിയ വീഴ്ചയാണ്, 25%-14% കുറയുന്നത്. അതെ, അപ്പോഴും വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോഴിക്കോട്ടേക്ക് എത്തിയാൽ കോഴിക്കോടും യു ഡി എഫ് തന്നെയാണ്, 43.9%, എൽ ഡി എഫ് 36.8%, എൻ ഡി എ ഉണ്ട് 16.6%. അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ഇളമരം കരീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടന്ന സർവേ എന്ന് കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് പറയണം. ഈ കോഴിക്കോട് രാഘവേട്ടൻ എന്ന് പറയുന്ന കോഴിക്കോടുകാരുടെ രാഘവേട്ടന്റെ പോപ്പുലാരിറ്റി കുറയുന്നില്ല കേട്ടോ. കാരണം ചില കഴിഞ്ഞ പ്രാവശ്യം 7.9% മാർജിൻ ആയിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ സർവേ പ്രകാരം 7.1 മോശമല്ല, മൂന്നാമത്തെ തവണയാണ് കേട്ടോ രാഘവൻ മത്സരിക്കാൻ. ആന്റി ഇൻകുമ്പൻസി കുറവുള്ള മറ്റൊരു മണ്ഡലം കൂടിയാണ്. അതെ, രാഘവനെതിരെ ആന്റി ഇൻകുമ്പൻസി വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ വയനാട് എങ്ങനെയായിരിക്കും എന്ന് കൂടി നമുക്ക് നോക്കി വരാം. വയനാട് യു ഡി എഫിന്റെ ഉറച്ച കോട്ട, കോൺഗ്രസ് കണ്ണുമിക്കുന്ന കോട്ട. വയനാട്ടിൽ വയനാട്ടിൽ 52.9%, എൽ ഡി എഫ് 33.1%. അതായത് 12.7%. അതായത് 20% വ്യത്യാസത്തിലാണ് രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിലും ആര് വന്നാലും 20% വ്യത്യാസം. അതായത് നോക്കൂ അരുണെ, കഴിഞ്ഞ പ്രാവശ്യം 40% വ്യത്യാസം, 431,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് അതിന്റെ പകുതി വോട്ടേ ആകെ കിട്ടിയിട്ടുള്ളൂ. ഭൂരിപക്ഷം 431,000 ആയിരുന്നു രാഹുൽ ഗാന്ധിയിലെങ്കിൽ അത് നേർ പകുതിയായി കുറയാൻ പോകുന്നു. വിജയിക്കും, പക്ഷേ 40% മാർജിൻ. രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ വയനാടിൽ ഉണ്ടാവും. ഒന്ന്, രാഹുൽ ഗാന്ധിയാണോ മത്സരിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ ഗാന്ധിയല്ല, എം എം ഹസൻ ആണെങ്കിൽ ലീഗിന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് ചോദ്യം. 45% മുസ്ലിം വോട്ട് ബാങ്കുള്ള, 13% ക്രിസ്ത്യൻ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലമാണ് വയനാട്. പിന്നെ അടുത്ത നമ്മൾ പ്രധാനപ്പെട്ട മണ്ഡലത്തിലേക്കാണ്, വടകരയിലേക്കാണ് പോകുന്നത്. വടകരയിൽ എൽ ഡി എഫ് 45.2%, യു ഡി എഫ് 44.3%. വീണ്ടും തീ പാറുന്ന പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും നടക്കുന്ന മണ്ഡലമാണ്. അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം. അവിടെ നോക്കൂ, കഴിഞ്ഞ തവണ പി ജയരാജനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ പുറത്തു നിന്ന് വന്ന കെ മുരളീധരൻ വെട്ടിയത് 8% വോട്ടിന്റെ ഡിഫറൻസിലാണ്. അതാണ് ഇപ്പോൾ നേരെ കൂപ്പുകുത്തി 1% ആധിപത്യം ആർക്ക് കിട്ടിയിരിക്കുന്നത്? എൽ ഡി എഫ്. പ്ലസ് വിശ്വാസം ശബരിമല. ടി പി ചന്ദ്രശേഖരനോട് വധുവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ഒരാളുടെ പേര് കഴിഞ്ഞ തവണ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി സാധ്യതയെ വരുമ്പോൾ ഇത്തവണ അങ്ങനെയല്ല. ശൈലജ ടീച്ചറാണ് അവിടെ മത്സരിക്കാൻ വരുന്നത്. വളരെ പോപ്പുലാരിറ്റിയുള്ള നമ്മുടെ സർവേയിലടക്കം പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി
കേരളം കണക്കാക്കുന്ന ഒരു സ്ഥാനാർത്ഥി വടകരയിൽ മത്സരിക്കാനിറക്കുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാകും. ലീഗിന്റെ നിലപാടും ഈ മണ്ഡലത്തിൽ നിർണായകമാണ്. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ അതെ, അടുത്ത വടക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം കണ്ണൂർ. കണ്ണൂരിൽ എങ്ങനെയാണ്? കണ്ണൂരിൽ വീണ്ടും പ്രസിഡന്റ് സുധാകരൻ ഈ തെരഞ്ഞെടുപ്പില്ല എന്ന തീരുമാനമെടുത്ത ഘട്ടത്തിലാണ് ഈ സർവേ നടക്കുന്നത്. ഈ സർവേയുടെ അവസാന ഘട്ടത്തിലാണ് കെ സുധാകരൻ മത്സരരംഗത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 45.9% LDFന് ലഭിക്കുന്നു എന്നുള്ളത് കെ സുധാകരൻ ഇല്ല എന്ന തോന്നലായിരിക്കുമോ? എന്തായാലും കഴിഞ്ഞ തവണ 9% മാർജിനിലാണ് കെ സുധാകരൻ ആ മണ്ഡലം പിടിക്കുന്നത്. വലിയ ഭൂരിപക്ഷം നേടുകയും വേണ്ട, ഇക്കുറി കോൺഗ്രസിന് ആ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല 6% വോട്ട് ഡിഫറൻസിൽ LDF വിജയിക്കാൻ പോകും. അതായത് എം വി ജയരാജൻ എന്ന ജില്ലാ സെക്രട്ടറി മത്സരിക്കാൻ വരുമ്പോൾ എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണ PK സമിതി മോശമല്ലെങ്കിൽ കൂടി ഈ എം വി ജയരാജൻ എന്ന് പറയുന്ന നേതാവിന്റെ സംഘടനാ പാഠവും പ്രാദേശിക ബന്ധങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണൂർ മണ്ഡലത്തിൽ. പക്ഷേ കെ സുധാകരനാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ അവിടെ മത്സരം തീവാണ്. അടുത്ത നമ്മൾ അവസാന മണ്ഡലത്തിലേക്ക് പോകുന്നു, കാസർഗോഡ്. കാസർഗോഡ് കാസർഗോഡ് ഇത്തവണ LDF ആണ്, 41.7%. UDF ആകട്ടെ 38.6%. അതായത് കാസർഗോഡ് കഴിഞ്ഞ തവണ UDFനെ തുണച്ച പ്രധാനപ്പെട്ട ഘടകമായ കൃപേഷ് ശരത്ലാൽ വധമടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ വാർന്നു പോകുമ്പോൾ, ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ സൃഷ്ടിച്ച വിഷയങ്ങൾ വാർന്നു പോകുമ്പോൾ, രാഹുൽ ഗാന്ധി സൃഷ്ടിച്ച തരംഗം വാർന്നു പോകുമ്പോൾ, അവിടെ ആകെ അവശേഷിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടാക്കിയ പോപ്പുലാരിറ്റി മാത്രമാണ്. അത് പോരാ, രാജ്മോഹൻ മാത്രമേ എം വി ബാലകൃഷ്ണൻ അവിടുത്തെ പ്രാദേശിക ബന്ധങ്ങളുള്ള ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. നമുക്ക് കാസർഗോഡിന് പുറത്തറിയപ്പെടുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ കൂടിയും എം വി ബാലകൃഷ്ണൻ അവിടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. കഴിഞ്ഞ തവണ 3.7% വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചതെങ്കിൽ ഇപ്രാവശ്യം എന്താ സംഭവിക്കുക? 3% അഡ്വാൻറ്റേജ് LDFനാണുള്ളത്. കാസർഗോഡുകാരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ വേണോ അതോ കാസർഗോട്ടെ ജില്ലാ സെക്രട്ടറിയായ എം വി ബാലകൃഷ്ണൻ വേണമോ എന്ന ചോദ്യമാണ്. സ്ഥിരമായിട്ട് ഇടതുമുന്നണിയുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന കല്യാശ്ശേരി അടക്കം വൻ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കാസർഗോഡ്. നമ്മളോടൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. തത്സമയം അഡ്വക്കേറ്റ് BN ഹസ്കൽ, എടുത്ത് നിരീക്ഷകൻ JR പത്മകുമാർ, BJP പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി രാജു പി നായർ എന്നിവർ ചേരുന്നു. ആദ്യം രാജു പി നായരിലേക്ക്. രാജു പി നായർ, കഴിഞ്ഞ തവണ UDF നേടിയ വിജയത്തിന് ഒരു മങ്ങൽ ഉണ്ടാകുമെന്നാണ് പ്രീപോൾ സർവേ പറയുന്നത്. ചുരുങ്ങിയത് പരമാവധി 17 സീറ്റുകൾ വരെ നേടാം എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതിൽ രണ്ടിടത്ത് ടൈറ്റ് മത്സരമായിരിക്കുമെന്നും പറയുന്നു. അപ്പോൾ 17 സീറ്റുകൾ വരെ UDF നേടാം, പരമാവധി 5 സീറ്റുകൾ വരെ LDF നേടിയേക്കാം. അതായത് 3 മുതൽ 5 വരെ സീറ്റുകൾ LDF നേടിയേക്കാം, 15 മുതൽ 17 വരെ സീറ്റുകൾ UDFും നേടിയേക്കാം എന്നതാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. പ്രത്യക്ഷത്തിൽ ഈ സർവേ ഫലത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ രാജു? ഇല്ല, അങ്ങനെ സർവേ ഫലങ്ങളിലൊന്നും ഒരിക്കലും ഞങ്ങൾ അമിതമായ വിശ്വാസമൊന്നും ഇല്ല. പക്ഷെ ചില സൂചനകളോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ഇൻപുട്ട് കിട്ടുന്നുള്ളതിനപ്പുറം ഒരു പ്രീപോൾ സർവേയിലോ ഒന്നും ഞങ്ങൾ കാര്യമായിട്ട് വിശ്വസിക്കുന്നില്ല. 2019 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു, 12 സീറ്റ് UDFും അല്ല, പറഞ്ഞോളൂ, 12 സീറ്റ് UDFും LDFിന് 8 സീറ്റും ആയിരുന്നു 2019 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രീപോൾ സർവേ. പക്ഷേ ഫലത്തിൽ വന്നത് എന്താണെന്നറിയാം. ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ കേരളം സംഘപരിവാർ വിരുദ്ധ മണ്ണാണ്. ആ സംഘപരിവാർ വിരുദ്ധ വികാരം 2019 കൂടുതൽ ശക്തിയോടുകൂടി നരേന്ദ്രമോദിയെയും RSSനെയും പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മണ്ണാണ്. അവിടെ വളരെ ശക്തമായിട്ട് കേരളത്തിലെ മതേതര സമൂഹത്തിന് അറിയാം, രാജ്യത്ത് ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെയും ഫാസിസത്തിനെതിരെയും RSSനെതിരെയും ശക്തിപ്പെടേണ്ടത് കോൺഗ്രസ് ആണ്. കേരളത്തിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് എടുക്കുന്ന അത്ര ശക്തമായ മോദി വിരുദ്ധ വികാരം പ്രകടിപ്പിക്കപ്പെടുന്നില്ല. ഇവിടെ പിണറായി വിരുദ്ധ വികാരമാണ് അതിശക്തമായി പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. ഇനി താങ്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സർവേയിൽ ഉടനീളം എല്ലാ മണ്ഡലങ്ങളിലും പറയുന്ന ഒരു കാര്യം പ്രതിപക്ഷം പോരാ എന്നുള്ളതാണ്. എല്ലാ മണ്ഡലങ്ങളിലും സർവേയിലും പ്രതിപക്ഷം പോരാ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പിണറായി സർക്കാരും പോരാ, മോദി സർക്കാരും പോരാ, അതോടൊപ്പം പ്രതിപക്ഷവും പോരാ. അല്ല, അതൊക്കെ ചില ആൾക്കാർക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ, പക്ഷെ വസ്തു നിരത്തി അത് പ്രതിപക്ഷം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വസ്തു നിരത്തി പറയാൻ സാധിക്കും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പുകളുടെ ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് ഒക്കെ നമുക്കറിയാലോ. പിന്നെ കേരളത്തിൽ BJPക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല അതൊക്കെ പറയുന്നത് തെറ്റാണ്. BJPക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് തന്നെയുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഈ ഗ്യാപ്പില്ലാതെ ഇഷ്യൂസ് തന്നുകൊണ്ടിരിക്കുകയാണല്ലോ പിണറായി വിജയൻ.
അപ്പൊ അത് വരുമ്പോ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെ ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണയെ സംബന്ധിച്ചും വളരെ വ്യക്തമായിട്ടറിയാം. ഇപ്പോൾ നമുക്ക് ഈ സർവ്വ നടക്കുമ്പോൾ സർവേയിൽ ഉടനീളം നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ അതിശക്തമായ ഒരു സർക്കാർ വിരുദ്ധ തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഒരു ആന്റി പിണറായി തരംഗം നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മുതൽക്കൂട്ട് എന്താണ്? അത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണോ, അതോ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങൾ ഉയർന്നു പ്രവർത്തിച്ചതാണോ, അതോ ഈ സർക്കാരും വേണ്ട, കേന്ദ്രത്തിലെ മോദി സർക്കാരും വേണ്ട എന്നുള്ള ജനങ്ങളുടെ പൊതു അഭിപ്രായമാണോ? ഏതാണ് നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ മുതൽക്കൂട്ട് ഒന്ന് സെക്യുലർ ക്രെഡൻഷ്യൽസ് ആണ്. ആർ എസ് എസിനെതിരെയും ബി ജെ പിക്കെതിരെയും ഒരു കാലത്തും സന്ധി ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള സെക്യുലർ ക്രെഡൻഷ്യൽസ് ആണ്. മറുഭാഗത്ത് പിണറായി വിജയൻ തന്റെ കേസുകളുടെ എല്ലാ കാര്യത്തിലും ബി ജെ പി ആയിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 2019 എക്സാലോജിക്കെതിരെ ഇ ഡി അന്വേഷണം നടത്തിയിട്ടും ആർ ഒ സി അന്വേഷണം നടത്തിയിട്ടും കെ സുരേന്ദ്രൻ 4 വർഷക്കാലം ഒരക്ഷരം അതിനെ സംബന്ധിച്ച് മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ആഴത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ പിണറായി വിജയൻ, ഞാൻ സി പി എം എന്ന് മൊത്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ സെറ്റിൽമെൻറ്റ് നടന്നിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള. പിന്നെ കേരളത്തിൽ അറിയാലോ, ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് ഇ എം എസ് ഉൾപ്പെടെയുള്ള അന്നത്തെ എല്ലാം അറിയാം. ബി എൻ ഹസ്കർ, രാജു പി നായർ പറയുന്നത് പോലെ ഈ സർവേ ഫലത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 സീറ്റുകൾ വരെ പരമാവധി ഇടതുമുന്നണി നേടിയേക്കാം എന്ന് പറയുമ്പോഴും വളരെ ശക്തമായ പിണറായി വിജയൻ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. കെ കെ ശൈലജയാണ് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും, ഒരു മണ്ഡലം ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പലതിലും ശൈലജ ടീച്ചർക്കാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും പിന്തുണയുള്ളത്. എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ വളരെ അൺപോപ്പുലറായ ഒരു നേതാവായി മാറുകയാണ് പിണറായി വിജയൻ എന്നൊരു ചോദ്യമുണ്ട്. ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ മറികടക്കും? 5 എന്നുള്ളതൊരു ഡ്രീം നമ്പർ ആണോ ഹസ്കർ? നമസ്കാരം അരുൺ. ഇതിലൊരു വലിയ പ്രശ്നം ഉദിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ പ്രീ പോൾസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ധാരണയുണ്ടായിരുന്നു. അവരുടെ 18 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അവരുടെ സിറ്റിംഗ് എം പിമാർ മത്സരിക്കും എന്ന ധാരണ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രീ പോൾ സർവേ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്ന ആഴ്ച പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇപ്പോൾ കേൾക്കുന്ന പേരുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് താരതമ്യം ചെയ്താൽ കടുത്ത മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങ് കരുതുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രീ പോൾ സർവേയിൽ ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല തെരഞ്ഞെടുപ്പ് ചിത്രം മാറാൻ പോകുന്നത്. സ്ഥാനാർത്ഥികളുടെ കൂടി കണക്കെടുപ്പ് വെച്ചിട്ട് സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അവരുടെ ആ മണ്ഡലത്തിലുള്ള സ്വീകാര്യതയും ഒരു വലിയ ഘടകമായി തന്നെ തന്നെയായിരുന്നു. കെ എൻ ബാലഗോപാൽ ജില്ലാ സെക്രട്ടറി, കൊല്ലം വി എൻ വാസവൻ കോട്ടയം ജില്ലാ സെക്രട്ടറി, പി ജയരാജൻ വടകരയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ഇ കെ ശ്രീമതി പിന്നെ പി രാജീവ് എറണാകുളത്ത്, വീണ ജോർജ് പത്തനംതിട്ടയിൽ, ഒറ്റ മോശക്കാരായ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ നല്ല കരുത്തന്മാരായിരുന്നു 2019. അന്നൊരു വലിയ രാഷ്ട്രീയ ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വലിയ വികാരം കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിനിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു വലിയ പ്രശ്നം. 2, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാണിക്കുകയും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളൊരു തരംഗമുണ്ടായിട്ടുണ്ടായിരുന്നു. ആ 2 ഫാക്ടേഴ്സാണ് കൃത്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ഒരു സീറ്റിലേക്ക് ചുരുക്കുന്ന തരത്തിലേക്ക് മാറ്റമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സർവേ പറയുന്നതനുസരിച്ച് ഒരു 15 മുതൽ 17 സീറ്റ് വരെ പിന്നെ യു ഡി എഫിന് ലഭിക്കാം, എൽ ഡി എഫിന് ഒരു 3 മുതൽ 5 സീറ്റ് വരെ ലഭിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എൽ ഡി എഫിനെതിരായി പോകുന്ന ഈ പ്രാവശ്യത്തെ ഘടകം എന്താണ്? അത് പിണറായി വിജയനാണോ, പിണറായി വിജയൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സർക്കാരാണോ, എന്താണ് എതിരായി പോകുന്ന ഘടകം? അല്ല, സ്വാഭാവികമായും കേരളത്തിൽ വലിയ വിവാദങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. ആ വിവാദങ്ങളിൽ ചിലരെങ്കിലും 1% കേരളീയരെങ്കിലും സംശയിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട്. സർക്കാർ ഉയർത്തിക്കാട്ടുകയും പാർട്ടി പരിപാടിയാണോ സർക്കാർ പരിപാടിയാണോ എന്ന് വ്യക്തമാകാതിരിക്കുകയും ചെയ്തിരുന്ന നവകേരള സദസ്സിനോടുള്ള ഈ സർവേയിലെ അഭിപ്രായം നിങ്ങളെ ഞെട്ടിക്കുന്നതാണ്. ഓരോ മണ്ഡലത്തിൽ ഒരു മണ്ഡലം
പോലുമില്ല. 50% താഴെ അതിനെതിരെ ഉള്ള അഭിപ്രായം, അതിൽ താഴെ പോയത് ഒരു മണ്ഡലം പോലുമില്ല. നോക്കൂ, ആകെ 73.5% പേരും നവകേരള സദസ് ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുകയാണ്. അല്ല, നമുക്കതൊരു നവകേരള സദസ്സിനെ സംബന്ധിച്ചൊരു കൃത്യമായൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമാക്കുകയും വിധേയമാക്കപ്പെടുകയും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് സ്മൃതി, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് നവകേരള സദസ് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഏതു പദ്ധതിയെയും കണ്ണുമടച്ചെതിർക്കുന്ന ഒരു സമീപനം കേരളത്തിൽ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനുമുണ്ട്. അവിടെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അതിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന് കൂടി ഈ സർവേ വ്യക്തമാക്കിയാണ്. എന്താണ് സംസ്ഥാന സർക്കാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, കേന്ദ്ര നയം മൂലമാണ് എന്ന്. അത് വിശ്വസിക്കാത്തവരാണ് ഏറ്റവും കൂടുതലുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്ന് വിശ്വസിക്കുന്നവർ 48.4%. അതുപോലെ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് പോകുമ്പോൾ അതും അംഗീകരിക്കുന്നില്ല ഭൂരിഭാഗം പേരും എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ നമുക്ക് അല്ല, നമ്മുടെ സർവേ എന്ന് പറയുന്നത് ഒരു സാമ്പിൾസ് മാത്രമാണ്. അപ്പോൾ ആ സാമ്പിൾസിൽ നിന്ന് കിട്ടുന്ന ലഭിക്കുന്ന വിവരങ്ങൾ അതൊരു മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന തരത്തിലേക്ക് നമുക്ക് അങ്ങനെ പ്രഖ്യാപിക്കാനാവില്ല. അതൊരു വലിയ പ്രശ്നമുണ്ട്. അല്ല, ഒരു കാര്യം ഒറ്റ കാര്യം, ഹസ്കർ വളരെ കൃത്യമായൊരു നിരീക്ഷണത്തിലേക്ക് എത്തിയിരുന്നു. അതായത് ഇപ്പോൾ സംസ്ഥാനത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ചില വിവാദങ്ങൾ കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിച്ചേക്കാം എന്നങ്ങ് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് എക്സാലോജിക്ക് പോലുള്ള പ്രശ്നം, കരിവെന്നൂരിലുണ്ടായ പ്രശ്നം, ഇതൊക്കെ തന്നെയും വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചേക്കാം എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് പ്രതിച്ഛായ പ്രശ്നമാണ്. ചോദ്യം അതായിരുന്നു, കാരണം എന്ത് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായാൽ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ? ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, അത് അതിൻ്റെ ഒരു പ്രധാന കാര്യം, സ്വാഭാവികമായി പല വട്ടം പറയുന്ന കള്ളങ്ങൾ അല്ലെങ്കിൽ നുണകൾ ഒരുപക്ഷെ ജനങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന തരത്തിലേക്ക് മാറിക്കൂടായികയില്ല. അതാണ് ഞാൻ പറഞ്ഞു, ഒരു 1%നിടയിൽ കേരളീയരുടെ ഇടയിൽ, മലയാളികൾക്കിടയിൽ ഒരു ഈ വിവാദങ്ങൾ ചില സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ശരി, ഞാൻ ജെ.ആർ. പത്മകുമാറിലേക്ക് കൂടി വന്നാൽ, ജെ.ആർ. പത്മകുമാർ ഈ സർവേ ഫലങ്ങൾ അനുസരിച്ച് ചിരിക്കുന്നത് ND. കാര്യം ND കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ വോട്ട് വിഹിതത്തെ തിരിച്ചുപിടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുന്നു, നരേന്ദ്രമോദിയുടെ ഇമേജിന് വലിയ സ്വീകാര്യത കേരളത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പറയുന്നത്. വോട്ട് ശതമാനം ഉയർത്താനും പോകുന്നു, മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ട് ശതമാനം ഉയർത്താൻ പോകുന്നു, വലിയ രീതിയിൽ ഉയർത്താൻ പോകുന്നു, നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് കേരളത്തിൽ. ശരാശരി 19-20 ഇടയ്ക്ക് നിങ്ങളുടെ വോട്ട് വിഹിതം തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും രണ്ടാം സ്ഥാനത്ത് നിങ്ങളാണ്. കനത്ത പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഒരു MP കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും നിലവിൽ നമ്മുടെ സ്കോർ ബോർഡ് 0 എന്ന് തന്നെയായിരിക്കുമെന്നാണ് സർവേ ഫലം ആദ്യഘട്ടത്തിൽ പറയുന്നത്. ജെ.ആർ. പത്മകുമാർ, അത് ആ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ, നമുക്ക് എന്തായാലും മെയ് മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടും അതിൽ നിങ്ങൾ എവിടെയോ പെശക് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ബോധ്യം മെയ് മാസത്തിലുണ്ടാവും. ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇപ്രാവശ്യം കേരളത്തിൽ നിന്ന് പ്രതിനിധി ഉണ്ടാകും, പാർലമെൻറ്റിൽ ഇവിടെ നിന്ന് എലക്ട് ചെയ്ത പ്രതിനിധി ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുകയും കേരളത്തിൽ മൊത്തത്തിൽ കേന്ദ്രത്തിൽ BJP ബദലായിട്ട് കോൺഗ്രസിനൊരു മന്ത്രിസഭ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അതിന് പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി വരും എന്നുള്ള രീതിയിലുള്ള പ്രചരണവും ആ ഒരു വിശ്വാസവും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ അന്ന് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഇന്നില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. കേരളത്തിലെ തന്നെ നിഷ്പക്ഷവാദികളായിട്ടുള്ള ആളുകൾക്ക് ആ ബോധ്യം ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു പ്രതിപക്ഷ MBA ജയിപ്പിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഈ നിങ്ങൾ പറയുന്ന ആളുകൾക്ക് എത്രമാത്രം കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്രത്തിന് സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നുള്ള കാര്യം ജനങ്ങൾ ചിന്തിക്കും. അത്തരത്തിലൊരു ചിന്ത
മാത്രമല്ല കേന്ദ്രം കേരളം നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ കൂടി കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും കേരളത്തോട് കാണിച്ച അനുകൂലമായ സമീപനങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് എൻ ഡി എക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ജനസമൂഹം ഉണ്ടാവും. അത് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ഇലക്ടഡ് പ്രതിനിധികൾ തീർച്ചയായിട്ടും പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നിങ്ങളുടെ ഈ സർവേയിൽ കാണുന്ന ഒരു ഹൈപ്പ്. മാത്രമല്ല ഈ സർവേയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു സ്ഥലത്തെ ഒരു മുന്നണിയുടെ സാങ്കല്പിക സ്ഥാനാർത്ഥികളെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. ആ മെത്തഡോളജിയെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇനി സ്ഥാനാർത്ഥികൾ രംഗത്ത് വരികയും ആ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലങ്ങളിൽ ഉള്ള സ്വാധീനങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഇപ്പൊ എത്തിയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല, യാതൊരു സംശയമില്ല. നമുക്ക് തുടർന്ന് ഓരോ ചോദ്യങ്ങളിലേക്കും എത്താം. 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിഗണിക്കുക.